ഹായ് ഡിയ ഫ്രണ്ട്സ് വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്ന ഒരു ഡീറ്റോക്സ് ഡയറ്റാണ് അതായത് ഈ ഡയറ്റുകൊണ്ട് ഒരുപാട് യൂസസ് ഉണ്ട് നമുക്ക് നമ്മുടെ ശരീരം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഒന്ന് ഡീറ്റോക്സ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ വയറും കുടലും ഒക്കെ നന്നായിട്ട് ക്ലീനാവും ബ്ലഡ് ക്ലീനാവും ശരീരത്തിലെ ഫ്രീ റേഡിക്കൽസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിനും ശരീരത്തിൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഒരു ഡയറ്റ് ഹെൽപ്പ് ചെയ്യും അതുപോലെ വെയ്റ്റ് ലോസ് ഉള്ള ആളുകൾ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ആ ഒരു സ്റ്റക്ക് ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ പെട്ടെന്ന് വെയ്റ്റ് റിഡക്ഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഡയറ്റ് പ്ലാനാണ് ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വേഗത്തിൽ വെയ്റ്റ് കുറയ്ക്കാനുള്ളൊരു ഡയറ്റ് പ്ലാനിനെ പറ്റി അപ്പോൾ ഇത് അധികം ദിവസമൊന്നും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ മാക്സിമം വൺ വീക്കാണ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഫ്രൂട്ട്സിൻ്റെ സലാഡാണ് അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പിയറും കിവിയും കൂടിയാണ് മാക്സിമം പുളിയുള്ള ടൈപ്പ് ഫ്രൂട്ട്സ് എടുക്കുക നമ്മൾ ഓറഞ്ച് ഗ്രീൻ ആപ്പിൾ അതല്ലെങ്കിൽ ചെറീസ് ബെറീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ബോഡിയൊന്നും ഡീറ്റോക്സ് ചെയ്യാനായിട്ട് അങ്ങനത്തെ ഫ്രൂട്ട്സാണ് നല്ലത് ഇനി അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ സീസണൽ ഫ്രൂട്ട്സ് എടുക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല അത് നമ്മൾ കാലറി കൗണ്ട് ചെയ്തുകൊണ്ടുള്ളൊരു ഡയറ്റല്ല എങ്കിൽപ്പോലും നമ്മൾ ഈ ഒരു ഡയറ്റിൻ്റെ രീതി വെച്ച് നോക്കുമ്പം കാലോറീസ് കാലോറീസ് റെസ്ട്രിക്റ്റഡ് ആണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കുന്നതിനും കുഴപ്പമില്ല പിന്നെ ഡീറ്റോക്സ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ കഴിക്കുന്നവർ പൊളിയുള്ള ഫ്രൂട്ട്സ് മാത്രം ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാനൊരു ലെമൺ വാട്ടറാണ് കുടിച്ചിരിക്കുന്നത് അപ്പം ലെമണിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കസ്കസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിൽ ഉപ്പും മധുരവും ഒന്നും ഇട്ടിട്ടില്ല മധുരം ഒരു കാരണവശാലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് വാടില്ല ഒരു ഡയറ്റിൽ നമ്മൾ മധുരം ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക പ്ലെയിൻ വാട്ടർ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ ജീരക വെള്ളമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ പ്ലെയിൻ വാട്ടർ നമ്മുടെ ബോഡിയുടെ വെയ്റ്റിന് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുക ഹെൽത്തി ഹെൽത്തിഫൈമി പോലെയുള്ള ഏതെങ്കിലും ഒരു ആപ്പ് എടുത്തിട്ട് നിങ്ങളുടെ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഒക്കെ എൻട്രൈത് കൊടുത്താൽ എത്ര വെള്ളമാണ് കുടിക്കേണ്ടതെന്നുള്ളത് അറിയാനായിട്ട് പറ്റും അപ്പോൾ അത്രയുള്ള വെള്ളത്തിൻ്റെ കാര്യം ഇനി അടുത്തതെന്ന് പറയുന്നത് ലഞ്ചാണ് ലഞ്ചിനായിട്ട് നമ്മൾ ഞാൻ കഴിക്കുന്നത് ഓവർനൈറ്റ് ഓട്സ് ആണ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് വരെ ബോയിൽഡ് എഗ്ഗ് കഴിക്കാവുന്നതാണ് ഇനി മൂന്ന് ബോയിൽഡ് എഗ്ഗ് കഴിക്കാമോ എന്നൊന്നും ഓർത്തോണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മൂന്നെണ്ണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ ഒരു ഡയറ്റില്ലായത് കൊണ്ട് മാത്രം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബാക്കി ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും പറയുന്ന രീതിയിൽ മാത്രമാണ് കേട്ടോ അപ്പോൾ കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ മൂന്ന് എഗ്ഗ് കഴിച്ചിട്ട് പിന്നെ അന്നത്തെ ദിവസം വേറെ നോൺ വെജ് കഴിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള മീൽ കഴിക്കാനൊന്നും ആയിട്ട് പാടില്ല കേട്ടോ പിന്നെ അതല്ലെങ്കിൽ ഓട്സും എഗും കൂടിയുള്ള ഓംലെറ്റ് ഉണ്ടല്ലോ അത് കഴിക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്ത ചിക്കൻ ഒരു മീഡിയം സൈസിലുള്ള പീസൊക്കെ ആണെങ്കിൽ ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് പീസ് വരെയൊക്കെ കഴിക്കുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ചിക്കനൊക്കെ കഴിക്കുന്ന കൂടത്തിൽ കുറച്ച് വെജിറ്റബിൾസും കൂടിയൊക്കെ കഴിക്കാനായിട്ട് നോക്കുക ഇനി നമുക്ക് നാല് മണി സമയത്ത് ഗ്രീൻ ടീ വേണമെങ്കിൽ കുടിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫി ഇതിലേതായാലും മധുരമില്ലാതെ വേണം കുടിക്കാനായിട്ട് കേട്ടോ ആ ഒരു സമയത്ത് സ്നാക്സൊന്നും പറയുന്നില്ല ഇനി നിങ്ങൾക്ക് അത്രയ്ക്കും വിശപ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് തന്നെ കഴിക്കാനായിട്ട് നോക്കുക അതൊരു നാല് മണിക്ക് മുൻപൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നോക്കാം കേട്ടോ പ്രത്യേകിച്ച് ആപ്പിൾ പോലെയുള്ള ഫ്രൂട്ട്സ് കഴിക്കുക കുറച്ച് കലോറീസ് ഒക്കെ കുറവുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ നാലു മണിക്കത്തെ കാര്യം ഇനി നമ്മൾ ഡിന്നറാണ് ഡിന്നർ എയർലി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു ആറു മണി അല്ലെങ്കിൽ ഏഴ് മണിയോടുകൂടി നിർബന്ധമായിട്ടും ഡിന്നർ ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഡിന്നറിനായിട്ട് നമ്മൾ സാലഡ്സാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സാലഡ് യൂസ് ചെയ്യാം ഓ വെജിറ്റബിളാണ് ഡീറ്റോക്സ് ചെയ്യുന്ന സമയത്ത് കഴിക്കാൻ ഏറ്റവും നല്ലത് ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോയിൽ ചെയ്ത വെജിറ്റബിൾസ് അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓയില് സോട്ട് ചെയ്തെടുത്ത വെജിറ്റബിൾസ് ഒന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എപ്പോഴും നല്ല എഫക്റ്റീവായിട്ട് ഉള്ളത് വെജിറ്റബിൾസ് ആയിരിക്കും ക്യാരറ്റ് കുക്കും പക്കാഡിഷ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സാലഡിന് വേണമെന്നുണ്ടെങ്കിൽ ഡ്രെസ്സിങ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല പിന്നെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഞാൻ പറയാൻ മറന്നുപോയി ഫ്രൂട്ട്സ് വെറുതെ വേണമെങ്കിൽ കഴിക്കാം ഇനി അതിന് നിങ്ങൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും മസാലകളൊക്കെ ആഡ് ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും കഴിക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ജ്യൂസ് അതല്ലെങ്കിൽ സ്മൂത്തിയൊന്നും പറയുന്നില്ല കേട്ടോ കാരണം നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ കഴിക്കുന്നുള്ളൂ അപ്പോൾ അത് കടിച്ച് കഴിക്കുന്നതായിരിക്കും അതിൽ ഫൈബർ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഫൈബർ യോടുകൂടി കഴിക്കുമ്പോഴത്തേക്കും കുറയേക നേരം നമുക്ക് വിശക്കാതെയൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെലൈക്കൺ എനേബിൾ ചെയ്താൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റോക്സ് എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം സെവൻ ഡേയ്സാണ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുന്നത് വേണമെന്നുണ്ടെങ്കിൽ ത്രീ ഡേയ്സ് ചെയ്തിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ബ്രേക്ക് എടുത്തിട്ട് നെക്സ്റ്റ് ത്രീ ഡേയ്സും കൂടി ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതുപോലെ ലഞ്ചിനായിട്ട് റാക്കി ക്യുനോവ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്ന കൊണ്ടും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദൻ ബൈ ബൈ ടേക്ക് കെയർ